ഹായ് ഫ്രണ്ട്സ്, ഞാൻ സബിത ബിജു. മീൻകറി എങ്ങനെയാണ് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് വെക്കുന്നത് എന്നാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഇത് ശരിയാക്കുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോൾ വളരെ നല്ലതായിരിക്കുമല്ലോ. മൺചട്ടി ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ കറിയൊക്കെ വെക്കുമ്പോൾ അതിൽ ഉലുവ പൊട്ടിച്ച് കൊടുക്കാറുണ്ട് മീൻ കറി വെക്കുമ്പോൾ. ഇത് മുളക് ചാറ് വെക്കുകയാണെന്നുണ്ടെങ്കിലും പാലൊഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഇട്ടിട്ട് ഉലുവ ഒന്ന് മുരിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടീസ്പൂൺ നന്നായിട്ട് നിറച്ചെടുക്കാം കേട്ടോ. മല്ലിപ്പൊടി വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി എടുക്കാണ്ടിരിക്കാം, മല്ലിയുടെ ഈ ചൊവ്വയൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ചേർത്ത് വെച്ചാൽ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 തക്കാളിയാണിത്. ഈ 2 തക്കാളി ചേർക്കുക. ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇടുക, സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സവോളയാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് വെച്ചേക്കണത്. ഈ 1 സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ആയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴണ്ടി വരണത്. നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷമാണ് നമുക്കിത് അടിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ. അപ്പം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വഴണ്ടി ഇങ്ങനെ നല്ല ഇതായിട്ട് വരും. ഉപ്പ് ചേർക്കുമ്പോഴാണ് ഈ സബോള ഇതൊക്കെ കൂടി പെട്ടെന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇതായിട്ട് വരാം, നന്നായിട്ട് വഴണ്ടി വരാം. അപ്പം നമുക്ക് ഇനി ഇത് അടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങളിത് അടിക്കാൻ പാടുള്ളൂ കേട്ടോ മിക്സിയിൽ. അതിന് ഇത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് അടിക്കാൻ പോവാണ് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. എല്ലാം കോരിയെടുത്തിട്ട് ഇതേ നിങ്ങൾ കണ്ടല്ലോ, ഇത് നന്നായിട്ട് ഇപ്പം ഞാനിത് അടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ആദ്യം ആ മസാല ഉണ്ടാക്കി ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ടീസ്പൂണൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ മീനിൻ്റെ അടിയിൽ എന്തോരം കഴുകിയാലും അതിൻ്റെ ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ ഇത് ഉണ്ടാവും, അത് അതിലാവും. അപ്പം നമ്മളിങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് തട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർക്കാം. നമ്മൾ ആ അരച്ചുകൊണ്ട് വന്ന അരപ്പില്ലേ, അതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കാം. ഇനി അടുത്തത് നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് കേട്ടോ. ഞാൻ 1 മുറി തേങ്ങയാണ് ഇത് പിഴിഞ്ഞെടുത്തേക്കണം. 1 മുറി തേങ്ങയുടെ നല്ല പാല് ആദ്യം ഇങ്ങനെ പിഴിഞ്ഞെടുത്തേക്കണം. നല്ല പാലാണ് കേട്ടോ ഞാൻ ചേർത്തേക്കണേ. നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാൽ വേണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാണ്ടും ചെയ്യാം കേട്ടോ. ആ അരപ്പ് മാത്രം കൂട്ടിയിട്ട് ഇത് ചെയ്താൽ മതി. തേങ്ങാപ്പാൽ ചേർക്കണമെന്നില്ല. തേങ്ങാപ്പാൽ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യാം. തേങ്ങാപ്പാൽ ഇല്ലാത്ത കറി പുളിമുളക് ഇട്ട കറി പോലെ ആവും, മുളക് ചാറ് പോലെ. അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിൽ കുടപ്പുളിയാണ് ചേർക്കണത്. 4 കഷ്ണം കുടപ്പുളിയാണ് കേട്ടോ ഞാനിതിലിട്ടേക്കണത്. കണ്ടോ, 4 കഷ്ണം കുടപ്പുളി ചേർത്തിട്ടുണ്ട്. പിന്നെ പുളി കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പുളി ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് ഒരു 25 മിനിറ്റോളം തിളയ്ക്കേണ്ടി വരും. തിളച്ച് മീനൊക്കെ ഒന്ന് നന്നായിട്ട് വേവണമല്ലോ, നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ ഇത് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വറ്റി മുകളിലൊരു നെയ്യൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം മീൻ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾ കണ്ടോ, കറി നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ആ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചുവന്നുള്ളി കാച്ചി ഒഴിക്കാം കേട്ടോ. ഇതിനാവശ്യം 2 ചുവന്നുള്ളിയാണ്. അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മുരിയിച്ച് കൊടുക്കാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് മീൻകറിക്ക് നമ്മൾ ഒരു സുന്ദരി കുത്തൊക്കെ കുത്തണ മാതിരി സൗന്ദര്യം ഉണ്ടാവാൻ എന്നൊക്കെ പറയില്ലേ, ഒരു ഗാർണിഷ് ചെയ്യാം. അപ്പം അതേ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ ആ മീൻകറിയിലേക്ക് ഒഴിക്കുകയാണ്. കണ്ട, ഇങ്ങനെ ഇത് മുകളിൽ ഒഴിക്കുമ്പോൾ അത് നല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതേ ഇത് ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. ഇത് ഇപ്പോൾ ഈ കറി ഇതേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.